السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وصحبه حق قدره ومقداره العظيم. ഹിഷാം ഇബ്നു അബ്ദുൽമലിക്ക് പിടിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, ഖത യദൈഹി വരിജലൈഹി വസലബ, രണ്ട് കൈയും രണ്ട് കാലും മുറിച്ചിട്ട് സലബഹു, ഒരു ഈത്തപ്പനമെ പിടിച്ചു കെട്ടി ഉപരെ. അപ്പൊ ഇബ്നു ആമിന് പറയാ, റഹ്മഹുല്ലാ, ഞാൻ അയാളെന്ന് കണ്ടു അങ്ങനെ ഡമസ്കസിന്റെ കവാടത്തിന്റെ അടുത്തൊരു ഈത്തപ്പനെ പിടിച്ച് കെട്ടിയിരിക്കുക. ഈ വക ഈ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഒരാൾക്ക് നൽകിയ ശിക്ഷ. ഇബ്നു ആമിന് ഞങ്ങൾ പറഞ്ഞു, ഞാൻ അയാളെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മാ ശഅനുക യാ ഗൈലാൻ, യാ ഗൈലാൻ, എന്തോ ഒരു നല്ല പ്രവർത്തകനായിരുന്നു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അസ്വാബത്തിനി ദഅവത്തുർ റജുലി സാലിഹ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ മഹാനായ നല്ല മനുഷ്യന്റെ ഒരു പ്രാർത്ഥന എനിക്ക് ഫലിച്ചു പോയതാണ്. ഞാൻ അന്ന് അദ്ദേഹത്തോട് നുണ പറഞ്ഞതാ, ഞാൻ തൗബ ചെയ്ത് മടങ്ങാൻ അദ്ദേഹം അന്ന് ദുആ ചെയ്തു. ഇത് കള്ളമാണ് ഇവൻ പറഞ്ഞതെങ്കിൽ ഇവനെ നീ ജനങ്ങൾക്ക് മാതൃകയാക്കണം, ആ പ്രാർത്ഥന എനിക്ക് പറ്റിപ്പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഗൈലാൻ അൽ ഖദരി ഇബ്നു ഔന തങ്ങളോട് പറയാം. അങ്ങനെ കിടക്കുന്ന സമയത്ത് ജീവണ്ടപ്പോഴും ഭയങ്കരമായി ശിക്ഷിക്കപ്പെട്ടു. മഹാനായ ഹിഷാം അബ്ദുൽ മലിക് എന്നവർ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണുണ്ടായത്. അപ്പോ വിശ്വാസപരമായൊരു അഖീദപരമായൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തത്, ഒരു മനുഷ്യനും മുജ്ബറല്ല, നമ്മൾ അള്ളാഹു പിടിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആക്കിയതല്ല. പിന്നെ നമ്മുടെ അമല് കൊണ്ട് നമ്മളായിട്ട് സ്വർഗവും നരകവും നമ്മൾ വരുത്തി വെക്കുകയാണ്. പക്ഷേ എന്താണ് ആയിത്തീരുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു ഫ്യൂച്ചർ അറിയുന്നവനാണ്. അത് റബ്ബ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ബേജാറാവേണ്ട, റബ്ബിന്റെ ഇൽമാണത്. പക്ഷേ നമ്മളാണ് നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കേണ്ടത്. നമ്മുടെ അമലാണ്, നമ്മുടെ ബുദ്ധി. നമുക്ക് അള്ളാഹു കഴിവെന്നു, നീ തീരുമാനിച്ചു ഹഖ് ഏതാണ് ബാത്തിൽ ഏതാണ്. ഹഖിലേക്ക് കടന്നു അള്ളാഹു എളുപ്പാക്കി തരും, ബാത്തിലേക്ക് കടന്നു ആ വഴി റബ്ബ് എളുപ്പാക്കി തരും. അള്ളാഹു നമുക്ക് ഹഖിന്റെ മാർഗം എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദി വബാരിക് വസല്ലിം അലൈഹി. റഹ്മ റഹീമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് പിഴവറ്റിയത് നീ പൊറുക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഇൽമിൽ വന്ന അപാകതകൾ നീ പൊറുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ അമലുകളിൽ വന്നിട്ടുള്ള അപാകതകൾ നീ പരിഹരിക്കണേ തമ്പുരാനെ. റഹ്മ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൽബിലേക്ക് നിന്നെക്കുറിച്ചുള്ള ഈമാൻ പൂർത്തിയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ കുളിർമ നൽകണേ റബ്ബേ. നിന്റെ ദീൻ ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി താ റബ്ബേ. നിനക്ക് എന്തെല്ലാം ഇഷ്ടമില്ലാത്തതാണോ അത് ഞങ്ങളുടെ കൽബിലേക്ക് ഇഷ്ടമില്ലാത്തതാക്കി തരണേ റബ്ബേ. അള്ളാഹു നിനക്ക് പൊരുത്തമുള്ളത് ഞങ്ങളുടെ കൽബിന് അങ്ങേയറ്റം രുചിയുള്ളതും ആസ്വാദ്യവുമാക്കി തരണേ. അള്ളാഹ് നിനക്ക് പൊരുത്തമില്ലാത്ത ഞങ്ങളുടെ കണ്ണിനും കാതിനും മനസ്സിനും ശരീരത്തിനും ഉറപ്പാക്കി തരണേ. അള്ളാഹ് പ്രച്ചവനെ ഞങ്ങളെയും മക്കളെയും നന്നാക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ അള്ളാഹു അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ. അള്ളാഹ് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ. യാ അല്ലാഹ് പ്രച്ചവനെ, അള്ളാഹുവേ അള്ളാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നാട്ടിലും ഇവിടെയൊക്കെ ഒരുപാട് വഴിപിടിച്ച് ജീവിക്കുന്ന അവസ്ഥകളുണ്ട് റബ്ബേ. അവർക്കൊക്കെ നേർവഴിയിലേക്ക് വരാൻ അവസരം കൊടുക്കണേ. അല്ലാഹ് ഹിദായത്ത് കൊടുക്കണേ പഠിച്ചവനെ, ബുദ്ധി നന്നാക്കി കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളെ സ്നേഹമുള്ള മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളെ പഴിചാരുകയോ ധിക്കരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ഉച്ചത്തിൽ മാതാപിതാക്കളോട് സംസാരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളുടെ മക്കളിലൊന്നും വരാതെ നീ കാക്കണേ. അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, മാതാവോ പിതാവോ നിങ്ങളുടെ സ്വർഗത്തിന്റെ വാതിലുകളാണ്. ഇൻഷാ ഹഫിളഹ് ഇൻഷാ അളയ്യാ, വേണമെങ്കിൽ എടുത്തോട്ടെ വേണ്ടെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. അള്ളാഹുവെ, മക്കളിൽ പൈശാചികമായ പ്രയാസങ്ങൾ വന്ന് വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട് റബ്ബേ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആ വീടിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ. അല്ലോ കച്ചവടത്തിലോ ബിസിനസ്സുകളിലോ അഭിവൃദ്ധി ഉണ്ടായതിൻ്റെ പേരിൽ അസൂയയുടെ പേരിൽ പരസ്പരം പൈശാചികമായ ദുൽമു ചെയ്യുന്ന ആളുകൾക്ക് റബ്ബേ സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. ആ ഫസാദും ദുൽമും ആ ഫിത്നയും ബലാവും ആ വീട്ടുകാരെന്ന് ഉയർത്തണേ. ഉടച്ചവനെ
കൺകുളിർമയായ മക്കള് തമ്മിൽ തല്ലി മരിക്കുകയും തമ്മിൽ തല്ലിയിട്ട് കശപിശ കൂടുകയും ഉമ്മയും വാപ്പയും തള്ളിപ്പറയും വളരെ വൈശാചികമായ സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഒരു കുടുംബം മാറിയിട്ടുണ്ട് റബ്ബെ. ആ വീട്ടിലെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സമാധാനം കൊടുക്കണേ റബ്ബെ. ആ മക്കളെ നന്നാക്കണേ വടച്ചവനെ. ആ മക്കളുടെ ശരീരത്തിൽ വന്ന പൈശാചികതയെ നീ എടുത്തുമാറ്റി സലാമത്ത് കൊടുക്കണേ അല്ലോ. ഈ വടച്ചവനെ അങ്ങനെ ആരെല്ലാം കണ്ണുകൊണ്ടോ സെഹർ കൊണ്ടോ മറ്റ് മാരണങ്ങൾ കൊണ്ടോ ദുൽമ് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ കൈകൾ നീ പിടിച്ചു കെട്ടണേ വടച്ചവനെ. യാ അല്ലാ, കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളെ നീ പിടിച്ചു കെട്ടണേ വടച്ചവനെ. സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, ആരെയും ഉപദ്രവിക്കാനുള്ളൊരു തോന്നൽ ഒരാളുടെ മനസ്സിലും കൊടുക്കല്ലേ വടച്ചവനെ. അർഹമ റാഹിമായ റബ്ബേ, വീടുകളിലും മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലികളിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾ എല്ലാവർക്കും നീ നീക്കിത്തരണേ വടച്ചവനെ. കുടുംബങ്ങളിൽ പിണങ്ങിക്കഴിയുന്ന ആളുകളെ നീ ഇണക്കണേ റബ്ബേ. എന്തെങ്കിലും സംസാരത്തിലോ വാക്കുകളിലോ വന്ന പിഴവോ എന്തെങ്കിലും തോന്നലുകളോ കാരണം പരസ്പരം മിണ്ടാതെയും സംസാരിക്കാതെയും പിണങ്ങിയും കഴിയുന്ന കുടുംബങ്ങളെ അല്ലാഹുവേ പിശാച്ച്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പിശാച്ചിന്റെ ഇടപെടലില്ലാതെ ആ മനസ്സുകളെ തമ്മിൽ നിന്റെ വജഹിന് വേണ്ടി നീ ഒരുമിപ്പിക്കണേ അല്ലാ. വടച്ചവനെ പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ റബ്ബെ അവരെ നീ ഒഴിമിപ്പിക്കണേ വടച്ചവനെ. അങ്ങനെ പിളർത്താനും പിരിയിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകൾക്ക് സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ പിണങ്ങിക്കഴിയുന്നവർ, സ്നേഹബന്ധങ്ങൾ ഇല്ലാതായവർ, പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ആളുകൾ, പിണങ്ങിക്കഴിയുന്നവർ, മിണ്ടാത്തവർ, അകന്നു കഴിയുന്നവർ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൽബുകളെ തമ്മിൽ നീ ഒരുമിപ്പിക്കണേ വടച്ചോനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ കൽബുകളെ തമ്മിൽ യോജിപ്പിക്കണേ അല്ലാ. അല്ലാഹു, വീട്ടിലും നാട്ടിലും കുടുംബത്തിലും യാത്രയിലും നാട്ടിലുള്ളപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികളായ ആളുകൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ ഖളാഉ കൊണ്ട് നീ അവരെ പരീക്ഷിക്കാനും അവരുടെ അവരുടെ ദരജ ഉയർത്തി കൊടുക്കാനും കൊടുത്ത രോഗമായിരിക്കാം റബ്ബേ. പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ വടച്ചവനെ. പ്രയാസം വരുന്ന രോഗങ്ങൾ ഞങ്ങൾ ആർക്കും തരല്ലേ റബ്ബേ. എത്രയോ ചെറുപ്പക്കാർ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഒരു ചെറുപ്പക്കാരൻ, അതാപുരത്തുള്ള മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ, അള്ളാഹു ഒഴുക്കിൽപ്പെട്ട് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാ, വെള്ളത്തിലിറങ്ങിയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആൾക്ക് ഷഹാദത്തിന്റെ കൂലിയുണ്ടെന്നാണ്. അള്ളാഹു ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു അല്ലാ. നാട്ടിൽ നന്മ ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു വടച്ചവനെ. ആറ് അഞ്ചാറ് പെങ്ങന്മാരെ ബാക്കിയാക്കി, ഉമ്മയും ഉപ്പയെയും ബാക്കിയാക്കി ആ ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള നല്ല നിലക്ക് ജീവിച്ച, ഖബർ കുഴിക്കാനും മയ്യത്ത് പരിപാലിക്കാനും നാട്ടുകാരുടെ മുമ്പേ ഓടി വന്നിരുന്നൊരു ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്, ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ ഹൃദയത്തിൽ നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ആ ഉമ്മാക്കത് താങ്ങാൻ കഴിയുന്നില്ല, പുറത്താണ് റബ്ബെ. ഒരേ ഒരു ആൺകുട്ടി, നല്ല ആരോഗ്യവും നല്ല ഉന്മേഷവും നല്ല കർമ്മങ്ങളും ചെയ്തിരുന്നൊരു ചെറുപ്പക്കാരൻ, നല്ലവരെ നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബെ, നീ അവരെ കൊണ്ടുപോയി. യാ അല്ലാഹ്, അതിന് പകരം ആ കുടുംബത്തിന് നീ കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തിന് എത്താണിയും താങ്ങും നീ കൊടുക്കണേ അല്ലാ. പ്രായമായ ഉമ്മയും ഉപ്പയും കുറെ പെങ്ങന്മാരെയും ബാക്കിയാക്കി പോയ ചെറുപ്പക്കാരൻ, അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഒരുപാട് നന്മ ചെയ്ത മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ ഖബറിന് നീ സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. അള്ളാഹുവേ അള്ളാഹുവേ, ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും വന്ന നഷ്ടം നീ പരിഹരിക്കണേ റബ്ബേ. ആ ഉമ്മയുടെ ഹൃദയത്തിൽ ക്ഷമ കൊടുക്കണേ റബ്ബേ, ആശ്വാസം കൊടുക്കണേ റബ്ബേ. ഉമ്മയെയും വാപ്പയെയും സ്വർഗത്തിൽ സ്വീകരിക്കാൻ, പെങ്ങന്മാരെയും സ്വീകരിക്കത്തക്ക രീതിയിൽ ആ ചെറുപ്പക്കാരന് നീ ഷഹാദത്തിൻ്റെ പദവി കൊടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തണേ അല്ലാ. അർഹമ റാഹിമായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മരണം നീ സലാമത്തിലാക്കണേ റബ്ബേ. പ്രയാസമുള്ള അവസ്ഥയിലാവി പോകാതെ കാക്കണേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാൻ ഭാഗ്യം തരണേ റബ്ബേ. അതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഞങ്ങളുടെ അനക്കവും അടക്കവും നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിക്കണം റബ്ബേ. മക്കൾക്ക്, പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അച്ചടക്കവും കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ വീട്ടുകാരായ മുഴുവൻ ആളുകളും ഞങ്ങളുടെ സുഹൃത്തുക്കളും അഞ്ചു നേരം നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. കള്ളുകുടിയും തോന്നിവാസവും ഇല്ലാത്തവരാക്കണേ റബ്ബേ. അല്ലാഹുവേ, നല്ല മക്കളായി ഞങ്ങളെ കൊണ്ട് ദീൻ പ്രചരിപ്പിക്കാനും അശ്രദ്ധയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന് താക്കീത് കൊടുക്കാൻ, അവരെ നന്മയിലേക്ക് വിളിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലേക്ക് ഞങ്ങളെ നീ മാറ്റിത്തരണേ റബ്ബേ. അള്ളാഹു, നിന്റെ കലാമിന്റെ ഫഹമ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. യാസീൻ ധാരാളം ഓതാനും ഖുർആൻ തന്നെ മുഴുവനായിട്ട് ധാരാളം ഓതാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിനക്ക് വേണ്ടി രണ്ട് റക്അത്തെങ്കിലും തഹജ്ജു നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. രാത്രി വിത്ര നിസ്കരിക്കുന്നവരാക്കി തരണേ വടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന
ചെയ്യുന്ന നന്മകൾ നിലനിർത്തി തരണമേ അല്ലാ. ഒന്നുപോയ തെറ്റുകളൊക്കെ മാപ്പ് ചെയ്ത് റബ്ബേ, കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നീ തരണേ റബ്ബേ. അല്ലാഹുവിടെ മരിച്ചുപോയ പ്രത്യേകം ദുആ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകൾ അവരുടെ ഒക്കെ ഖബറുകളെ സ്വർഗത്തോഫാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഒരുപാട് ആളുകൾ നിങ്ങൾ പരിചയമുള്ള സുഹൃത്തിന് ഉഷാദ് അവരുടെ കുടുംബം ഒക്കെ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിടെ ഒക്കെ യാത്രകൾ സന്തോഷത്തിലാക്കണേ. പടച്ചവനെ അവർക്കൊക്കെ ഞങ്ങളെ ഓർമ്മ വരാനും ഈ സെന്ററിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കാനുമുള്ള ഒരു തോന്നൽ ഒരു മനസ്സിലേക്ക് നീ ഇട്ടു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ എൻ്റെ ഹജ്ജാജിമാർ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ, ഹറമിലെ ഇമാമന്മാർ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ലോക മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ ഞങ്ങളെയും പെടുത്തി ആ പ്രാർത്ഥനയിൽ ഒരു അംശം ഞങ്ങൾക്കും തരണേ പടച്ചവനെ. അള്ളാഹു നിന്നെ ഹജ്ജും ഉംറയും നിന്റെ ഹബീബിനെ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും നീ തരണേ അല്ലാ. ഭാഗ്യം ലഭിച്ചവർക്ക് വീണ്ടും അനുഗ്രഹം തരണേ തമ്പുരാനെ. بجاه سيد الكونين محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.